ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കമാൻഡോ പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംശയങ്ങളും കാര്യങ്ങളുമൊക്കെയാണ്. ഹീറ്റായി കഴിഞ്ഞ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അബോർഷനാണോ, അതല്ലെങ്കിൽ മൂത്ര സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളാണോ, ഇതിനകത്ത് ബ്ലഡ് വരുന്നു, കട്ടിയിൽ വരുന്നു, കറുത്ത ദ്രാവകം വരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നു, സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്കിന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ചൂടുള്ള സമയത്ത് നമ്മൾ നായ്ക്കളെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അവർക്ക് കൂളിങ്ങുള്ള രീതിയിലുള്ള സൗകര്യങ്ങൾ, അധികം വെയിലേൽക്കാതെ, അധികം ചൂട് കിട്ടാത്ത രീതിയിൽ, പിന്നെ അതുപോലെയുള്ള മെഡിസിൻസ് കാര്യങ്ങൾ, സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലൂടെ നമുക്ക് ഒരു പരിധി വരെ അബോർഷൻ തടയാം. ഇതിപ്പം എന്തുകൊണ്ടാണ് അബോർഷൻ ആകുന്നത്, ചൂട് കൂടിയിട്ടാണോ എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും ഡൗട്ട്. ചൂട് കൂടുന്നതുകൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് അബോർഷൻസ് നടക്കുന്നത്. നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയം ചൂടായിരിക്കും. അപ്പോൾ ഏറ്റവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, വെളുപ്പിന് ഒരു 6 മണി ആ സമയത്തൊക്കെ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം, ഒരു 6 മണിക്ക് ശേഷം ഒക്കെ ചെയ്യുന്നതാണ് എപ്പോഴും ക്രോസിങ് നല്ലത്. അല്ലാതെ വരുമ്പോൾ ഒന്നാമത് ഓൾറെഡി ഇവർ ഹീറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നല്ല ചൂട്, ബോഡി ഫുള്ള് ഹീറ്റായിട്ടിരിക്കുന്ന സമയമായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഈ ചൂട് കാലാവസ്ഥയും കൂടി ആകുമ്പോഴത്തേനും മാക്സിമം നമ്മൾ ചെയ്യുന്നതും അബോ പിടിക്കാതെ വരിക, ക്രോസ് ചെയ്യുന്നത് ചെന പിടിക്കാതെ വരിക. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അബോർഷനായി പോകും. അബോർഷനായി വരുമ്പോൾ കറുത്ത് നല്ല കട്ടിക്ക് കൊഴുത്ത ദ്രാവകമായിട്ട് വരുന്നുണ്ട്. അത് ഒരു പരിധി കൂടുതലായിട്ട് പല പല ദിവസങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അബോർഷനാണ്. ശകലം അങ്ങനെ കുറച്ച് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടാണ് കാണേണ്ടത്. അപ്പം അത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളാണെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവുകൊണ്ട്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാകാറുണ്ട്. മൂത്രാശയ രോഗങ്ങളിൽ പ്രധാനമായിട്ടൊന്ന് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാണ്. അതെന്ന് പറഞ്ഞാൽ വൃക്കകളുടെ തകരാറ് മൂലം ഉണ്ടാകുന്നതാണ്. അത് അമിതമായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, ചെറിയ ഡിസ്ചാർജ് പോലെ പുറത്ത് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുക, ചാര നിറത്തിലുള്ള ഛർദി, വയറിളക്കം പോലെ കാണിക്കുക, ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് ഇത് ഈ ഒരു വൃക്കകളുടെ തകരാറ് മൂലം ഉണ്ടാകുന്നതാണ്. അതാണ് ഒന്ന്. അപ്പോൾ നമ്മൾ തിരയിലെ മൂത്രം ഒഴിക്കുന്ന ചെറിയ ഡിസ്ചാർജ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഓർക്കും ഇത് ഗർഭിണിയായിട്ട് ഇനി അബോർഷനായി പോകുന്നതാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ പ്രസവം നടക്കുന്നതാണോ, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറുള്ള ഒരു ഓയിൽ പോലെയൊക്കെ വരും. പക്ഷേ ഇത് ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഗർഭിണിയായിട്ട് പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തൊട്ട് ചിലപ്പം സ്റ്റാർട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നല്ല വാട്ടർ പുറത്തേക്ക് പോരുന്നതിന് മുമ്പുള്ളൊരു പ്രവണതയാണ്. പക്ഷേ ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പാട് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഛർദി, ചാര നിറത്തിലുള്ള ഛർദി, വയറിളക്കം, തെരുതെരേന്നുള്ള മൂത്രമൊഴി, ഇതൊക്കെയാണ് മൂത്രാശയ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. പിന്നെയുള്ള ഒന്ന് സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാണ്. അത് മൂത്രസഞ്ചിയുടെ വീക്കം, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല്, അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് അതുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത് വളരെ ബുദ്ധിമുട്ടി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, മൂത്രത്തിൽ ബ്ലഡിൻ്റെ നിറം വരിക, അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള മൂത്രം പോവുക, പിന്നെ പനി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അപ്പം ഇതും സെയിം നമ്മൾ ഇത് നമ്മുടെ ഈ ഗർഭാവസ്ഥയിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനായി പോയി, എന്താ സംഭവം, എങ്ങനെയാണ്. ബ്ലഡൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പേടി വരും. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചാര നിറത്തി വരുന്നത്, മൂത്രം ഇടയ്ക്കിടയ്ക്ക് പാടുപെട്ട് മൂത്രം ഒഴിക്കാനുള്ള ശ്രമം കാണിക്കുക, ഇതൊക്കെ വരുന്നതും വൃക്കകളുടെ തകരാറ് മൂലമാണ്. ഈ ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ കൊടുത്ത് അന്നേരം നമ്മൾ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് അത് കൺഫേം ചെയ്യുക. നമ്മൾ ഇത് മൂത്രത്തിക്കല്ലാണോ, വൃക്കയുടെ തകരാറാണോ, അതോ മറ്റെന്താണോ, അങ്ങനെ അന്ന് ആ ഒരു സിറ്റുവേഷൻ അത് ചെയ്ത് നോക്കി നമ്മൾ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാം. നായ്ക്കളുടെ ശരീരത്തിലെ ലവണങ്ങളുടെ ബാലൻസ് തെറ്റുക, അല്ലെങ്കിൽ വൃക്കകളുടെ തകരാറ്, അല്ലെങ്കിൽ ഈ വൈറ്റമിൻ എയുടെ കുറവ്, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് മൂത്രത്തിൽ കല്ല് ഇവർക്ക് കണ്ടുവരുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായാലും ഇതുപോലെ തന്നെ ബ്ലഡ് തുള്ളിതുള്ളിയായിട്ട് വരിക, പലപ്പോഴായിട്ടുള്ള മൂത്രം വഴി പ്രശ്നങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ നമ്മളത് ഈ ഇങ്ങനെയുള്ള ഗർഭാവസ്ഥയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ പാട് വരും. പിന്നെ നമ്മൾ വളരെ കട്ടിയിൽ കറുത്ത് അല്ലെങ്കിൽ പച്ച നിറത്തിൽ, ഈ രണ്ട് നിറത്തിലാണ് സാധാരണയായിട്ട് അബോർഷന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളത് കട്ടിയിലായിട്ട് ഒരു പിടിയോളം ഉള്ളിൽ നമ്മളൊരു കൈക്കകത്ത് കൊള്ളുന്ന രീതിയിലൊക്കെ പല തവണയായിട്ട് നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അബോർഷനുള്ള ചാൻസാണ്. ആ ഒരു സാഹചര്യം വരുവാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറെ കണ്ട് അവരോട് ഇതിൻ്റെ എന്നാന്നുള്ളത് നമ്മൾ സംസാരിച്ച് സ്കാൻ ചെയ്തൊക്കെ നോക്കി അബോർഷനാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ആൻറ്റിബയോട്ടിക്കും മെഡിസിൻസൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പലതവണ ഘട്ടങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അബോർഷനാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. മെയിനായിട്ടും ശരീരത്തിലെ ഹോർമോണുകളുടെ തകരാറുകൾ, അമിതവണ്ണം, പിന്നെ ആണ്ണായ്ക്കുള്ള ശുക്ലത്തിലെ ബീജത്തിൻ്റെ അളവ് കുറവ്, സമയം തെറ്റിയുള്ള ക്രോസിങ്, പിന്നെ എന്താ പറയുന്ന ഒരു
സാഹചര്യങ്ങൾ വളരെ മോശമായി, വളരെ ഭയാനകമായ രീതിയിലുള്ള ക്രോസിങ്, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉള്ള സമയത്തുള്ള ക്രോസിങ് പട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണ് സാധാരണയായിട്ട് നമുക്ക് കൺഫേമായി വരാതിരിക്കും, കൺഫേം അല്ലാതെ വരുന്നതും അബോർഷനാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. വളരെ ബോഡി അമിതവണ്ണമൊക്കെ ഉള്ളതാണെങ്കിൽ ബോഡിയൊക്കെ ഇച്ചിരി വണ്ണമൊക്കെ കുറച്ച്, അതുപോലെ തന്നെ പോഷകാഹാരങ്ങളും കാര്യങ്ങൾ മറ്റുള്ള സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു കറക്റ്റ് പാകത്തിനായതിന് ശേഷം നമ്മളിതിന് ശ്രമിക്കുക. അപ്പം ഒരുപാട് ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളത് അവോയ്ഡ് ചെയ്യുന്നു. നമ്മളെ പലരും കൂടുതലും ബ്രീഡിങ് എന്നുള്ള രീതിക്കായിരിക്കും, ബിസിനസ് എന്നുള്ള രീതിക്കായിരിക്കും. പക്ഷേ ഇവരുടെ ശരീരത്തിൽ നിന്ന് അല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രജനനം കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഈ ചൂട് സമയത്ത് ക്രോസ് ചെയ്ത് കൺഫേമായി നിന്നിട്ട് പലർക്കും ഉണ്ടായ പ്രശ്നങ്ങൾ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ അവരുടെ അവർക്കുള്ള ഡൗട്ടുകൾ നമുക്ക് മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവങ്ങൾ നമ്മളിപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്തത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വളരെ കട്ടിയായിട്ട് പല തവണയായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അബോർഷനാകുന്നുള്ളൂ. അതല്ലാതെ ചെറിയ ഒരു വൈറ്റ് കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലാണെങ്കിലും ചെറിയ ഓയിൽ പോലെ പോകുന്നത് പ്രശ്നമില്ല.